Hi all, Invest Kerala udah matiru chapter lagu, semua viewers nih swagatam. Awasan video ini, jangal discuss ya tada multi bagger return nalgan, walaupun adikam chance ulah kurasa sektor galai kurasa irno. Adale oro sektor galai kurasa detail studies ya jangal udah viewers awisha petirno. Adu kondo dene e video l parayan pogo nade, adale adyate sektor aya energy sektor nih kurasa na. Endu kondo ana energy sektor le stock gal multi bagger return nalgan sadhyata yera nih jangal parayan ulah karena. Adine anugula main dalikna factors untuk kaya na, turunya karya galana e video l discuss ya pogo nade. Video skip sih ada, mulai naik kanuga. Istepetal terus ya, like sih, anmar kerja. Atau boleh nih kalau channel itu baru subscribe sih, itu langgil. Ippol dene subscribe sih juga. Atau budia notification mandi bell icon enable sih juga. ഈ സെക്ടറിൽ ആദ്യം ഞങ്ങൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ എനർജി റിക്വയർമെന്റ് ആണ് ഇയർ ഓൺ ബേസിൽ ഇന്ത്യയുടെ എനർജി റിക്വയർമെന്റ് വർദ്ധിച്ചെങ്കിൽ മാത്രമേ എനർജി സെക്ടറിലുള്ള സ്റ്റോക്കുകൾക്ക് പ്രാധാന്യമുള്ളൂ ആദ്യം ഈ തന്നിരിക്കുന്ന ചാർട്ടിൽ നിന്ന് 1997 മുതൽ 2019 വരെയുള്ള ഇന്ത്യയുടെ എനർജി റിക്വയർമെന്റും എനർജി അവൈലബിലിറ്റിയുടെ ഡാറ്റയും പരിശോധിക്കാം ഇവിടെ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യയുടെ എനർജി റിക്വയർമെന്റ് ഇയർ ഓൺ ബേസിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അവൈലബിലിറ്റിയും വർദ്ധിക്കുന്നുണ്ട് അതായത് പുതിയ പുതിയ പദ്ധതികളിലൂടെ ഗവൺമെന്റ് എനർജി ഉണ്ടാക്കുന്ന പ്രോസസ് വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഒരു ഷോർട്ട് ഫോൾ ഈ ഗ്രാഫിൽ നിന്നും വ്യക്തമായി കാണാൻ സാധിക്കും പക്ഷേ അത് കുറച്ചു കൊണ്ടുവരാൻ ഗവൺമെന്റിന് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഈ എനർജി സെക്ടർ എന്നത് ഇയർ ഓൺ ബേസിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കമ്പനികൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമെന്നാണ് ഈ ചാർട്ടിൽ നിന്ന് ആദ്യമായി മനസ്സിലാക്കേണ്ടത് പക്ഷേ ഞങ്ങൾ ഇവിടെ പ്രധാനമായും നോക്കുന്നത് എനർജി സെക്ടറിലെ രണ്ട് സെക്ഷനുകളെ കുറിച്ചാണ് സോളാർ എനർജിയും അതുപോലെ വിൻഡ് എനർജിയും ഈ തന്നിരിക്കുന്ന ചാർട്ടിൽ മെയിനായി എനർജി കോൺട്രിബ്യൂട്ട് ചെയ്തത് നോൺ റിന്യൂവബിൾ സോഴ്സിൽ നിന്നുമാണ് ഗവൺമെന്റിന്റെ പുതിയ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഇത് ഏകദേശം 50-60% ഓളം ഇന്ത്യയുടെ എനർജി ഡിപ്പെൻഡൻസി റിന്യൂവബിൾ സോഴ്സിലേക്ക് മാറ്റണമെന്നാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഈ മേഖലയിൽ ഉണ്ടെന്ന് ഈ തന്നിരിക്കുന്ന ചാർട്ടിൽ നിന്ന് റിന്യൂവബിൾ എനർജി സോഴ്സിലൂടെ ഇപ്പോൾ എത്ര എനർജിയാണ് ഡെവലപ്പ് ചെയ്യുന്നത് അതായത് എത്ര മെഗാവാട്ട് ഓഫ് എനർജി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണാം ഇതും ഇപ്പോഴത്തെ റിക്വയർമെന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സെക്ടറിന്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം വിൻഡ് പവർ സോളാർ പവർ സ്മോൾ ഹൈഡ്രോ പവർ അതുപോലെ ബയോ പവർ അടക്കമുള്ളവ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എനർജി എത്രത്തോളമാണെന്ന് ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് പെർ ക്യാപിറ്റൽ എനർജി കൺസപ്ഷൻ എത്രത്തോളമാണെന്നും അത് വേൾഡുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ ഇനിയും എത്ര വളരാനുണ്ടെന്നും നാം മനസ്സിലാക്കണം ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്ന് 2005 മുതൽ 2018 വരെയുള്ള പെർ ക്യാപിറ്റൽ എനർജി കൺസപ്ഷൻ എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതും ഇയർ ഓൺ ബേസിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മറ്റു രാജ്യങ്ങളുടെ പെർ ക്യാപിറ്റൽ എനർജി കൺസപ്ഷനുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സെക്ടറിലെ പൊട്ടൻഷ്യലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്ന് ഇപ്പോഴത്തെ ഇന്ത്യയുടെ പെർ ക്യാപിറ്റൽ കൺസപ്ഷൻ വേൾഡ് പെർ ക്യാപിറ്റൽ കൺസപ്ഷനും അതുപോലെ മറ്റു രാജ്യങ്ങളായ ബ്രസീൽ ചൈന റഷ്യ ജർമ്മനി യു എസ് എ അടക്കമുള്ള രാജ്യങ്ങളിലെ പെർ ക്യാപിറ്റൽ പവർ കൺസപ്ഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര വലിയ പൊട്ടൻഷ്യലാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നതെന്ന് ഇനി അടുത്തതായി ഈ സെക്ടറിലെ ഇമ്പോർട്ടൻ്റ് ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഗവൺമെന്റ് പറഞ്ഞത് 2020 ആകുമ്പോഴേക്കും ഏകദേശം 175 ജി ഡബ്ല്യു പവർ റിന്യൂവബിൾ സോഴ്സിൽ നിന്ന് കണ്ടെത്തുമെന്നാണ് അതായത് സോളാറും വിൻഡുമാണ് ഉദ്ദേശിച്ചത് സോളാറിൽ നിന്ന് ഏകദേശം 106 ജി ഡബ്ല്യുവും വിൻഡിൽ നിന്ന് ഏകദേശം 58 ജി ഡബ്ല്യുവോളം കണ്ടെത്താനാണ് ഗവൺമെന്റ് പദ്ധതി അങ്ങനെയാണെങ്കിൽ ഏകദേശം 100 ബില്യൺ യു എസ് ഡോളേഴ്സ് റിന്യൂവബിൾ സെക്ടറിൽ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായി വരും ഇത് എത്രത്തോളം പ്രാബല്യത്തിലായി എന്നും ചെക്ക് ചെയ്യേണ്ടതാണ് ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്നും നമ്മൾക്കൊരു കാര്യം മനസ്സിലാകും ഗവൺമെന്റ് എങ്ങനെയാണ് റിന്യൂവബിൾ എനർജി സെക്ടറിൽ ഒരു വളർച്ച കൈവരിക്കുന്നതെന്നും അവരുടെ ലക്ഷ്യമായ 175 ജി ഡബ്ല്യുവിലേക്ക് എത്രത്തോളം വളർന്നുവെന്നും ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ തന്നെ ഏകദേശം 85.90 ജി ഡബ്ല്യു ഡിസംബർ 2019 കൂടി സെറ്റപ്പ് ചെയ്തു കഴിഞ്ഞു ഇനിയും ഏകദേശം 100 ജി ഡബ്ല്യുവോളം നിർമ്മിക്കാനുണ്ട് ഈ വർഷം കഴിയുമ്പോഴേക്കും ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും എന്തായാലും ഒരു വലിയ മുന്നേറ്റം തന്നെ ഈ സെക്ടറിൽ കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുള്ള പല പ്രോജക്റ്റുകളും ഈയിടെ റോൾ ഔട്ട് ചെയ്തു കഴിഞ്ഞു അതും ഈ അദാനി ഗ്രീൻ ഷെയറുകളിൽ ഇപ്പോൾ കണ്ട അപ് ട്രെൻഡിനുള്ള മെയിൻ റീസണായി നമുക്ക് കണക്കാക്കാം ലാസ്റ്റ് 5 ഇയർ കമ്പയർ ചെയ്യുമ്പോൾ സോളാർ പവർ കപ്പാസിറ്റി ഏകദേശം 14x ഓളം വർദ്ധിച്ചിട്ടുണ്ട് അതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സോളാർ സെക്ടറിലെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ് ഏകദേശം 2630 എം ഡബ്ല്യു ഉള്ളിടത്ത് നിന്നും 37505 എം ഡബ്ല്യുലേക്ക് 2019 ഡിസംബറിൽ എത്തിയിട്ടുണ്ട് അതൊരു പോസിറ്റീവ് കാര്യമാണ് അതായത് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടെന്നും അവരുടെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻസ് എത്രത്തോളമാണെന്ന് ഇതിലൂടെ ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്ന് ഓരോ ഇൻവെസ്റ്റേഴ്സിനും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും റിന്യൂവബിൾ എനർജി നിർമ്മിക്കാൻ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്
total capacity gal samcheyal ekadesham 748 GWP aanu total renewable energy capacity adu etra valudaanana investors manasilakkirikanam kazhinja year umayi compare cheyumbol ee year il state wise etra vardhippichirundennu ee graph il ninnum ningalkku manasilakkan sadikkum aduthathu solar energy vardhippikan government uddeshikkunnathu rooftop vazhiyaanu appol adil state by state etra installation nadannittundennu ivide thannirikkunna chart il ninnum manasilakkan sadikkum adu pole mattoru government initiative ennu parayunnathu solar pv pump vazhiyaanu adile state wise installationum ivide ninnum ningalkku manasilakkan kazhiyunnathaanu Renewable energy il aduthathu wind power aanu. Wind power il potential ulla state kale kurichu ivide thannirikkunna graph il ninnum manasilakkan sadikkum. Adupole etra capacity wind power aanu oro samsthanathum install cheyittullathennu ee chart il ninnum vyaktamavunnathaanu. അതുപോലെ വിൻഡ് എനർജി നിർമ്മാണത്തിൽ വന്ന പുരോഗതിയും ഓരോ വർഷം വന്ന ഡെവലപ്മെന്റ്സും ഇവിടെ നിന്നും നിങ്ങൾക്ക് വ്യക്തമാണ് ഇതിൽ 2014 മുതൽ 2019 വരെയുള്ള ഡാറ്റകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ പഠനത്തിലൂടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് എനർജി സെക്ടറിൽ വലിയ പൊട്ടൻഷ്യൽ ഉണ്ടെന്നും ഈ സെക്ടറിൽ നിന്ന് കമ്പനികൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും മനസ്സിലായി ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ടറുമായി ബന്ധപ്പെട്ട് മൾട്ടി ബാഗർ റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള ഫാക്ടേഴ്സ് ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സെക്ടറിലെ മികച്ച സ്റ്റോക്കുകളെ കണ്ടെത്താൻ ശ്രമിക്കുക മറ്റുള്ള സെക്ടേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇതുപോലെ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ഫാക്ടുകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമന്റ് വഴി അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം